നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊന്നാണ് അരുവിത്തറ പള്ളി. അരുവിത്തറ പള്ളിയിലെ പെരുന്നാൾ ആ നാട്ടിൽ വലിയ ഉത്സവമാണ്. എന്നാൽ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ആദ്യമായി വലിയൊരു നഗരപ്രദക്ഷിണത്തിനൊരുങ്ങുകയാണ് ഇടവകക്കാർ. പള്ളിയിലെ 101 പൊൻകുരിശിനോടൊപ്പം പാല, പേട്ട, അരുവിത്തറ മേഖലകളിലെ മറ്റു പള്ളികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 1000 കുരിശുകളുമായി വിശ്വാസികൾ നഗരപ്രദക്ഷിണം നടത്തും. അരുവിത്തറ എന്ന പേരുപയോഗിക്കരുത് എന്ന് നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം മുഴക്കിയിരുന്നു. ഒരിക്കൽ പാല ബിഷപ്സ് ഹൗസിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ പ്രകടനവും നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശ്വാസികൾ നടത്തുന്ന ഈ നഗരപ്രദക്ഷിണം വലിയ വിവാദമായിരിക്കുന്നു. 2000 വർഷങ്ങളായി കോട്ടയം ജില്ലയിലെ അരുവിത്തുറ പ്രദേശത്ത് ക്രൈസ്തവർ താമസിക്കുന്നുവെന്നാണ് രേഖകൾ. വി ഗീവർഗീസിൻ്റെ നാമധേയത്തിലാണ് അരുവിത്തറ പള്ളി. ഈരാറ്റുപേട്ട നഗരസഭയുടെ ഭാഗമാണ് അരുവിത്തറ. എന്നാൽ ഈരാറ്റുപേട്ടയും അരുവിത്തറയും രണ്ട് സ്ഥലങ്ങളായി തന്നെ ഇക്കാലമത്രയും നിലകൊണ്ടു. അരുവിത്തറയിലും ഈരാറ്റുപേട്ടയിലും പ്രത്യേക പോസ്റ്റ് ഓഫീസുകളും പോസ്റ്റ് ഓഫീസുകൾക്ക് വ്യത്യസ്ത പിൻകോഡുകളുമുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈരാറ്റുപേട്ട മറ്റു ചില വിവാദങ്ങളിൽ പെട്ടു. മുസ്ലിം മതമൗലിക കേന്ദ്രമായി ഈരാറ്റുപേട്ട മുദ്രകുത്തപ്പെട്ടതാണ് അതിലൊന്ന്. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഏറ്റവും വേരോട്ടമുള്ള പ്രദേശമായി ഈരാറ്റുപേട്ട മാറി. ഇതിനിടയിലാണ് അരുവിത്തറ എന്ന സ്ഥലമില്ല എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ കൊണ്ടുപിടിച്ച് നടന്നത്. ഇത് അരുവിത്തറ നിവാസികളെ പ്രകോപിതരാക്കി. ആധാർ കാർഡ് ഇറങ്ങിയ കാലഘട്ടത്തിൽ അരുവിത്തറ പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ളവരുടെ അഡ്രസ്സിൽ അരുവിത്തറ എന്ന് വന്നതിൻ്റെ പേരിൽ ഏറെ വിവാദങ്ങൾ ഉയർന്നു. ആ പ്രദേശത്ത് കലാപത്തിൻ്റെ വക്കിലെത്തി. ഒടുവിൽ ക്രൈസ്തവർ സംഘടിക്കുകയും ചില കടകൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം മുഴക്കുകയും ഒക്കെ ചെയ്തു. ഇതിനെതിരെ രംഗത്തു വന്നത് മാർ കല്ലറങ്ങാട്ട് ബെത്രാനായിരുന്നു. ഈരാറ്റുപേട്ട നഗരസഭാ കൗൺസിലറും CPM നേതാവുമായ അനസിൻ്റെ ഫോൺ കോൾ ഇടക്കാലത്ത് വലിയ വിവാദമുണ്ടാക്കി. പാല കിഴതടിയൂർ സഹകരണ ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള അരുവിത്തറയിലെ കിസ്കോ ലാബിൽ വന്ധ്യതയുള്ളവർക്ക് വേണ്ടി നടത്തുന്ന സെമിനാറിനെക്കുറിച്ച് ക്ഷണിക്കാൻ ആരോഗ്യ പ്രവർത്തക വിളിച്ചപ്പോഴാണ് അനസിൻ്റെ വിവാദമായ ടെലിഫോൺ സംഭാഷണം. അരുവിത്തുറ എന്ന പേര് പോസ്റ്ററിലുണ്ടെങ്കിൽ താൻ വാർഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യില്ല എന്നാണ് അനസ് അപ്പോൾ പറഞ്ഞത്. മുൻപൊരിക്കൽ വിവാദങ്ങൾ ആളിക്കത്തിയപ്പോൾ മുസ്ലിം വിഭാഗക്കാരുടെ കടകൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നടത്തിയിരുന്നു ക്രൈസ്തവർ. ഇതിനെതിരെ അതിശക്തമായി പ്രതികരിച്ചത് കല്ലറങ്ങാട്ട് മെത്രാൻ. ക്രൈസ്തവരുടെ ഇടയിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടാകാതിരിക്കാനായി ഇടയലേഖനം എഴുതുകയായിരുന്നു അന്ന് കല്ലറങ്ങാട്ട് മെത്രാൻ ചെയ്തത്. എന്നാൽ ലവ് ജിഹാദിന് പിന്നാലെ നർക്കോട്ടിക് ജിഹാദമുണ്ട് എന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളുടെ വേലിയേറ്റമാണ് പാലാ പ്രദേശങ്ങളിൽ ഈരാറ്റുപേട്ടയിലുമൊക്കെ നടന്നത്. ഇവിടെയാണ് ചിലർ നഗരപ്രദക്ഷിണത്തെ ഇത്തരം വിവാദങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നത്. April 22 വൈകുന്നേരം 6:30 പ്രദക്ഷിണം നടക്കുന്നത്. അരുവിത്തറയുടെ പാരമ്പര്യവും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമൊക്കെ ഒത്തുചേരുന്ന അരുവിത്തറ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് ചരിത്രത്തിലാദ്യമായി ഒരു നഗരപ്രദക്ഷിണം. പള്ളിയിൽ നിന്ന് ഈരാറ്റുപേട്ട ചുറ്റി വടക്കേക്കര കുരിശുപള്ളിയിലെത്തി തിരിച്ച് പള്ളിയിലെത്തുന്ന രീതിയിലാണ് പ്രദക്ഷിണം ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് യാതൊരു വിധത്തിലും ഒരു വിവാദമാക്കരുത് എന്ന് ഇടവക വികാരി ശക്തമായി പറയുന്നു. ആരെയും വെല്ലുവിളിക്കാനല്ല, മറ്റു വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമൊക്കെ തെറ്റാണ്. നമ്മുടെ ഉള്ളിലുള്ള ദൈവവിശ്വാസം പ്രഖ്യാപിക്കുന്നതിനും മനുഷ്യസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം നൽകുന്നതിനും വേണ്ടിയാണ് ഈ നഗരപ്രദക്ഷിണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും മുന്നിലായി ചെണ്ടമേള, അതിനു പിന്നിലായി സ്റ്റീൽ കുരിശും മാർത്തോമാ കുരിശും തിരിക്കാലികളുമായി അൾത്താരബാലന്മാർ, അതിനു പിന്നാലെ കൊടികളുമായി സൺഡേ സ്കൂൾ കുട്ടികൾ. അരുവിത്തറ പള്ളിയിലെ വെള്ളിക്കുരിശുകളും സ്വർണ്ണക്കുരിശുകളും അടുത്തടുത്ത പള്ളികളിലെ കുരിശുകളുമൊക്കെ ഈ പ്രദക്ഷിണത്തിലുണ്ടാവും. ചെണ്ടമേളത്തിനു പിന്നാലെ 101 പൊൻകുരിശുകൾ. നാസിക് ഡോൾ, മുത്തുക്കുടകൾ, സിസ്റ്റേഴ്സ്, ബാൻസെറ്റ്, ഡിക്കന്മാർ, അവർക്കു പിന്നിലായി അരുളിക്ക, പാലിയ, ഏറ്റവും അവസാനമായി വിശ്വാസ സമൂഹം.
വികാരി ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ ഈ നഗരപ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു വീഡിയോ ഇക്കഴിഞ്ഞ ദിവസം ലൈവായി സമൂഹമാധ്യമങ്ങളിൽ കൊടുത്തിരുന്നു. ആരെയും വെല്ലുവിളിക്കാനല്ല, വിശ്വാസ പ്രഖ്യാപനം മാത്രമാണ് ഈ നഗരപ്രദക്ഷിണമെന്ന് വികാരി പറഞ്ഞു. എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്ന ഒരു പെരുന്നാളാണ് അരുവിത്തറപ്പള്ളിയിൽ എല്ലാ വർഷവും നടക്കുന്നത്. വെല്ലിച്ചൻമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വികാരി വിശദീകരിക്കുകയും ചെയ്തു. മറ്റു വിവാദങ്ങൾ ഈ നഗരപ്രദക്ഷിണത്തിന് നൽകേണ്ടതില്ല എന്നാണ് വികാരി വിശദീകരിക്കുന്നത്. ഈ നഗരപ്രദക്ഷിണത്തെ ഒരു തരത്തിലും വിവാദമാക്കരുത് എന്ന് വികാരി ആവശ്യപ്പെടുന്നു. അരുവിത്തറ എന്ന നാമം അതേപടി നിലനിൽക്കട്ടെ. ഈരാറ്റുപേട്ടയും അരുവിത്തറയുമൊക്കെ സഹവർത്തിത്വത്തോടെ, സാഹോദര്യ സ്നേഹത്തോടെ എന്നും നിലനിൽക്കട്ടെ. അതല്ലാതെ ഒന്നില്ലാതെ മറ്റൊന്ന് വളരാൻ ആരും ആഗ്രഹിക്കരുത്, അതിനുവേണ്ടി ശ്രമിക്കരുത്. അരുവിത്തറ എന്ന പേരില്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ആ നാട്ടിൽ വർഗീയ വിഷമാണ് പരത്തുന്നത് എന്ന ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുക. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശമാണ് അരുവിത്തറപ്പള്ളിയിലെ പെരുന്നാൾ നമുക്ക് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ കൂടുതൽ മഹനീയമാകുന്നത് സാഹോദര്യത്തിലാണ്. അരുവിത്തറ പള്ളി വികാരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. അരുവിത്തറ തിരുനാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുവിത്തറയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആണ് കുരിശുമായിട്ടുള്ള പ്രദക്ഷിണമെന്ന തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല, എല്ലാ പ്രദക്ഷിണങ്ങൾക്കും 10, 15, 20 കുരിശുകൾ സമൂഹിക്കാറുണ്ട്. ഈ അരുവിത്തറയിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു കാര്യം വല്ലിച്ചൻമലയിലെ മഹാ കുരിശാണ്. 104 അടിയിലധികം പൊക്കമുള്ള ആ വലിയ കുരിശ് 2019 സെപ്റ്റംബർ 14 2022 സെപ്റ്റംബർ 14 51 കുരിശുകളുമായിട്ട് വല്ലിച്ചൻമലയിൽ വലിയ പ്രദക്ഷിണം നടത്തിയിരുന്നു. അതിന് അടുത്തുള്ള പള്ളികളിൽ നിന്നെല്ലാം കുരിശുകളുമായി വിശ്വാസികളെത്തിയിരുന്നു. ഇത് ആർക്കെങ്കിലും എതിരെയുള്ള ഒരു പ്രകടനമോ ശക്തി പ്രകടനമോ ഒന്നുമല്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവ മക്കൾ ഒരുമിച്ച് നടത്തുന്ന സന്തോഷപൂർവമായ ഒരാഘോഷമാണ്. 2023 തിരുനാളിൻ്റെ ദിവസം 22 കൊടി ഉയർത്തിയ ശേഷം 101 പൊൻകുരിശുകളുമായിട്ട് പള്ളിയുടെ തന്നെ ഒരു കുരിശുപള്ളിയിലേക്ക് ഈരാറ്റുപേട്ട നഗരത്തിലൂടെ കടന്നുപോകും. അതിവിടെയുള്ള എല്ലാവരും, നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങളും, ഹൈന്ദവ സഹോദരങ്ങളും, ഇസ്ലാം മതവിശ്വാസികളായ സഹോദരങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആർക്കും എതിരായിട്ട് ഒരു സന്ദേശവും ഇതിലില്ല. സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആഘോഷത്തിൻ്റെ സന്ദേശം മാത്രമേ ഉള്ളൂ. അതിനോട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് സംസാരിച്ച ശേഷമാണ് ഇതുപോലൊരു ആഘോഷം ഈ തിരുനാളിൻ്റെ ഭാഗമായിട്ട് നടത്താൻ തീരുമാനിച്ചത്. അതിനും ഒരു പശ്ചാത്തലമുണ്ട്. 2022 സെപ്റ്റംബർ തുടങ്ങി അരുവിത്ര ഇടവകയിൽ സഗത എന്ന പേരിൽ ഒരു റിന്യൂവൽ പ്രോഗ്രാം, ഇടവക നവീകരണ പ്രോഗ്രാം 10 മേഖലകളിലായി നടത്തിയിരുന്നു. ഇടവകയിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, ഇടവകയിലുള്ള വിധവകൾ, ഇടവകയിലെ അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നവർ, ജോലിക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, അധ്യാപകർ, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, യുവജനങ്ങൾ, പിന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് എല്ലാവരെയും പള്ളിയിൽ വിളിച്ചുകൂട്ടി വലിയ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് നടന്നു. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് നമുക്ക് ഈ വർഷം സന്തോഷമായിട്ട്. കഴിഞ്ഞുപോയ 2-3 വർഷക്കാലം കോവിഡ് മൂലം ആഘോഷങ്ങൾ സാധിച്ചില്ല. എല്ലാവരും വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്നു. നമുക്ക് ഈ വർഷം പുറത്തേക്ക് വരാം. നമുക്ക് മുനിസിപ്പാലിറ്റിയും നമ്മുടെ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും ഒക്കെ സന്തോഷമായിട്ട് അത് സ്വീകരിക്കുമെങ്കിൽ നമുക്ക് നടത്താം. അതിനുള്ള യോഗം കൂടുകയും അവരെല്ലാം വലിയ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. അത് 2 തിരുനാളുകൾ നടക്കുന്നു എന്നാണ് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ പറയുന്നത്. ഒന്ന്, മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ച് നോമ്പ് അവസാനിച്ച് ചെറിയ പെരുന്നാൾ നടത്തുന്നു. അരുവിത്തറപ്പള്ളിയെ സംബന്ധിച്ച് വലിയ പെരുന്നാൾ നടത്തുന്നു. ഇവിടെ അരുവിത്ര എന്ന പേരിൻ്റെ പേരിലുള്ള വിവാദങ്ങളോ അല്ലെങ്കിൽ ആരെയെങ്കിലും തോൽപ്പിക്കാനുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും ഇവിടെ ചെയ്യുകയുമില്ല. വലിയ സൗഹാർദ്ദത്തിലാണ് ഇവിടെ സമൂഹങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരാളോ രണ്ടു പേരോ
അല്ലെങ്കിൽ ഏതാനും പേര്, അതെല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. തീവ്രവാദം എന്നത് ഏതെങ്കിലും ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, ആഗോളമായൊരു പ്രതിഭാസമാണ്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ മാത്രമായിട്ട് നമ്മൾ ഒതുക്കേണ്ടതില്ല. നമ്മളെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദത്തിലേക്ക് വഴുതി വീഴുന്നു. തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിലൊരു തീവ്രതയുണ്ട്, ആശയത്തിൻ്റെ തീവ്രതയിലേക്ക് ആളുകളെ എത്തിച്ച് വൈകാരികമായ ഒരു പ്രതികരണം സൃഷ്ടിക്കുന്നതിന് ഒരു ശ്രമമാണ്. അങ്ങനെയുള്ള ഒരു യാതൊരു ശ്രമവും അരുവിത്തറപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല. അരുവിത്തറപ്പള്ളി അയൽക്കാർ ഒരുമിച്ച് താമസിക്കുന്ന, വിവിധ മതസ്ഥരായ അയൽക്കാർ ഒരുമിച്ച് താമസിക്കുന്ന മനോഹരമായ മിനിച്ചിലാറിൻ്റെ തീരമാണ്. എല്ലാവരെയും അരുവിത്തറ തിരുനാളിന് ക്ഷണിക്കുന്നു. അരുവിത്തറയിൽ പൊന്നും കുരിശുമായിട്ടുള്ള തീർത്ഥാടനം അല്ലെങ്കിൽ പ്രദക്ഷിണം ആദ്യമല്ല, ചരിത്രത്തിലാദ്യമല്ല. 2019 50 കുരിശുകൾ, 2022 സെപ്റ്റംബർ മാസത്തിൽ കുരിശ് വിശുദ്ധ കുരിശിൻ്റെ തിരുനാളുണ്ട്. അതിനോട് ചേർന്ന് 51 പൊൻകുരിശികൾ എത്തി. അപ്പോൾ വന്ന ഒരു ചിന്തയിൽ നിന്നുമാണ് നമുക്കിത് നമ്മുടെ പള്ളി പ്രദക്ഷിണത്തിന് പെരുന്നാളിന് നമുക്ക് ഈ തരത്തിൽ നമുക്ക് ആഘോഷിക്കാം. അത് ആർക്കും എതിരായിട്ടല്ല, അത് എല്ലാവർക്കും അനുകൂലമായിട്ടാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അരുവിത്തറ പള്ളിച്ചൻ നൽകുന്ന സമാധാനവും സംരക്ഷണവും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. നന്ദി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.